ഫോറസ്റ്റ് പോയി. ഞാൻ ഏകദേശം 8-10 മണിക്കൂർ ഞാൻ റൺ ചെയ്ത് ഒറ്റ പ്രാവശ്യം പോലും സ്റ്റോപ്പ് ആയിട്ടില്ല. വെൽക്കം ബാക്ക് ടു ഫോട്ടോലൂസ്. അപ്പം ഫോട്ടോലൂസിൽ ഞാൻ മാസ് ലുക്കിങ്ങിൻ്റെ 2 വീഡിയോസ് ഇട്ടിരുന്നു. 2 വീഡിയോസിൽ ഒന്ന് മലയാളം, ഒന്ന് ഇംഗ്ലീഷ് ഇട്ടിരുന്നു. അപ്പം മാസ് ലുക്കിങ് എന്താണെന്ന് അറിഞ്ഞു വന്നവർക്ക് മാസ് ലുക്കിങ് കൊണ്ട് നല്ല ഉപകാരം ഉണ്ടായിട്ടുണ്ടാവും. കാരണം മാസ് ലുക്കിങ് കൊണ്ടുള്ള പ്രത്യേകതകൾ അതറിഞ്ഞു. അല്ലാതെ ഈ മാസ് ലുക്കിങ് ഇങ്ങനെ കേട്ട് വരുന്നുണ്ടല്ലോ, മാസ് ലുക്കിങ് എന്ന സംഭവം കൊണ്ട് ഒരുപാട് ഫോളോവേഴ്സ് കിട്ടുമെന്ന് പറഞ്ഞ് വന്നിട്ട് ഇത് ഈ കഷ്ടപ്പെട്ട് ഈ ബോട്ട് നോക്കി ചെയ്തിട്ട് പിന്നെ ഒന്നും കിട്ടാത്തവർക്ക് അത് ഭയങ്കര വിഷമാവും. കാരണം മാസ് ലുക്കിങ് എന്താന്ന് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാസ് ലുക്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റോറി വ്യൂ ചെയ്യാമെന്നുള്ളൊരു കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് ഫോളോവേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ അക്കൗണ്ട് എക്സ്പ്ലോറിൽ വരും. കാരണം ഈ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ എക്സ്പ്ലോറിൽ നിങ്ങളെ പിക്ക് വരും. അങ്ങനെ പ്രൊഫൈൽ വിസിറ്റ് വന്നില്ലെങ്കിൽ നമുക്കിതൊന്നും കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രൊഫൈൽ വിസിറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ 2 ക്രൈറ്റീരിയ ഉണ്ട്. ഒന്ന്, നിങ്ങൾ അക്കൗണ്ട് വെരിഫിക്കേഷൻ ചെയ്തിരിക്കണം മാസ് ലുക്കിങ്ങുമായി കിട്ടണമെങ്കിൽ. അപ്പോൾ അതെന്തായാലും പോസിബിൾ അല്ല. രണ്ടാമത്തെ പറഞ്ഞാൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡീപ്പ് ഇടുക. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസ് ലുക്കിങ്ങിൽ കുറച്ചൊരു ഒരു നല്ലൊരു റിസൾട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഒരു ആദ്യം തന്നെ ഞാൻ ഒരു പ്രൂഫ് കാണിച്ചുതരാം. പുതിയ മാസ് ലുക്കിങ്ങിൻ്റെ അല്ലെങ്കിൽ പഴയതിന് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മാസ് ലുക്കിങ്ങിൻ്റെ ഒരു പ്രൂഫാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. എത്ര പോരെ സ്റ്റോറി, ഞാൻ ഏകദേശം 8-10 മണിക്കൂർ ഞാൻ റൺ ചെയ്ത് ഒറ്റ പ്രാവശ്യം പോലും സ്റ്റോപ്പ് ആയിട്ടില്ല. ഏകദേശം 1000 സ്റ്റോറി വ്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണ് ഈ ഒരു മാസ് ലുക്കർ കൊണ്ട് മാക്സിമം ഒരു ദിവസം 2000 സ്റ്റോറി വ്യൂസേ നടക്കുള്ളൂ. ഈ ഒരു API വളരെ ചീപ്പായിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള ഒരു API സെർവറാണ്. അപ്പോൾ ഈ ഒരു സെർവറിൽ 2000 സ്റ്റോറി വ്യൂസ് കയറുള്ളൂ. കാരണം 100,000 കാണുന്നതൊക്കെ ഉണ്ടാവും. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പൈസ കൊടുത്ത് നമ്മൾ ചെയ്യുന്നത്. ഇത് പറഞ്ഞാൽ ഞാൻ ഫ്രീ ആയിട്ടുള്ള നിങ്ങൾക്ക് തരുന്നത്, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഫ്രീ ആയിട്ടുള്ള ചീപ്പായിട്ടുള്ള ഒരു സെർവർ എന്ന് നിങ്ങൾക്ക് ഒരു 200 ഫ്രീ ആയിട്ടുള്ള സ്റ്റോറി വ്യൂസ് കിട്ടി, അതിൽ ഒരാളെങ്കിലും വന്നാൽ നിങ്ങൾക്ക് ലാഭമല്ലേ? പിന്നെ ഇതിൽ ചിലവൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് അതെങ്ങനെ മോഡിഫൈ ചെയ്തത് നിങ്ങളെ ഫോണൊക്കെ ആക്കാന്നുള്ളത് നോക്കാം. നമുക്ക് അതിനുവേണ്ടി ടെർമാക്സിക്ക് പോകാം. ടെർമാക്സ് എടുത്തതിന് ശേഷം ആദ്യം തന്നെ വേറൊരു കാര്യം പറയട്ടെ. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ടെർമാക്സ് എന്ന് പറഞ്ഞ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ടെർമാക്സിന് ബേസിക്സ് ആയിട്ടുള്ള വീഡിയോസ് കണ്ടവർക്ക് കാണാം. ഞാൻ ചെയ്തൊരു വീഡിയോ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കാണാം. അതിനുശേഷം നമ്മൾ PKG ഇൻസ്റ്റാൾ ഗിറ്റ്, PKG ഇൻസ്റ്റാൾ PHP, ഈ രണ്ട് കാര്യം മാത്രമേ ഈ ഒരു വീഡിയോയിൽ ആവശ്യമുള്ളൂ. പിന്നെ PKG ഇൻസ്റ്റാൾ MC എഡിറ്റ് എന്നൊരു കോഡുണ്ട്. അതൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ചെയ്യാനുള്ളത് PKG ഇൻസ്റ്റാൾ ഗിറ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. അത് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യമുള്ളതിന് റിമൂവ് ചെയ്ത് കാണണം. അപ്പോൾ റിമൂവ് ചെയ്യാനുള്ള ഒരു കമൻറ്റ് എന്ന് പറഞ്ഞാൽ RM -RF -MassLooker, അതാണ് ആദ്യം ചെയ്യാനുള്ള കമൻറ്റ്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഇപ്പോഴത്തെ ഒരു മാസ് ലുക്കർ പോകും. അത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ ഹോമിൽ നിന്ന് നിന്നിട്ടാണ്. ഞങ്ങൾ എയർമെക്സ് എവിടെയാണോ അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആ ഒരു ഫയൽ നെയിം കാണുന്ന സ്ഥലം അവിടെ നിന്നാണ് അത് ചെയ്യേണ്ടത്. അതിന് ശേഷം നിങ്ങൾ പഴയ പോലെ തന്നെ ഗിറ്റ് സ്പേസ് ക്ലോൺ സ്പേസ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അത് ആ സൈറ്റിൽ പോയിട്ട് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം പിന്നെ അത് നിങ്ങൾ അതിലെടുത്തിട്ട് ആദ്യം CD മാസ് ലുക്കർ അടിച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് പിന്നെ അത് നിങ്ങൾ എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യുമ്പോൾ CD ഡാറ്റ എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിലാണ് നിങ്ങൾ പോകേണ്ടത്. CD ഡാറ്റ എന്ന് പറഞ്ഞ ഫോൾഡറിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്റ്റോറി ആൻസർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും എഡിറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റോറി ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാർ ആരാണോ ടാർഗറ്റ് ചെയ്യേണ്ട ആ ഡാറ്റ ആ ഒരു ടെക്സ്റ്റാണ് വേണ്ടി. അപ്പോൾ നമ്മൾ ആദ്യം ടാർഗറ്റ് ചെയ്യുന്ന ആൾക്കാരെ മാറ്റി എനിക്കിവിടെ കുറച്ച് വേറെ ആൾക്കാരെയും കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ആ ഒരു ആൾക്കാരെ കൊടുത്ത് MC എഡിറ്റ് വെച്ചിട്ടാണ് ചെയ്തത്. നിങ്ങൾക്ക് നാനോ വെച്ചിട്ടാണ് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റോറി ആൻസറിൽ ഒരു പുതിയൊരു ആൻസറും കൂടി വെറുതെ ജസ്റ്റ് കൊടുത്തുന്നുള്ളൂ. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം ഇത് റൺ ചെയ്തിട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇത് പിന്നെ അപ്പം തന്നെ റൺ ചെയ്യരുത്. ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് റൺ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളെ സ്ലീപ്പ് ഡിലേ കൂടിയിട്ട് നിങ്ങളെ സ്റ്റോറി വ്യൂസിൻ്റെ കൗണ്ട് കുറഞ്ഞു വരും. അപ്പോൾ അതിന് ഒഴിവാക്കാൻ ഒരു പ്രാവശ്യം നള്ള് വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ ചെയ്യുക. പിന്നെ നള്ള് വരാനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇററിൻ്റെ കാര്യമായിട്ട് പറഞ്ഞു. ഇറർ വരാൻ കാരണം
നെറ്റ്വർക്ക് ഇഷ്യൂ കാരണമാണ് മെയിനായിട്ട് വരിക. അപ്പോൾ അത് നെറ്റ് കുറച്ച് സ്പീഡുമാണ്, കാരണം സ്റ്റോറി പോയിട്ട് വ്യൂ ചെയ്യില്ല. നമുക്കറിയാമല്ലോ സാധാരണ ഒരു സ്റ്റോറി ചെയ്യാൻ കുറച്ച് ഡാറ്റ ചിലവാകുന്ന കാര്യമാണ് വീഡിയോസൊക്കെ ആണെങ്കിൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എന്താ പറയുക, അധികം റൺ ചെയ്യുന്ന ടൈമിൽ, ഒട്ടുമിക്ക എല്ലാ ബോട്ടും റൺ ചെയ്യുന്ന ടൈമിൽ ടോർ എന്ന് പറഞ്ഞ സാധനം യൂസ് ചെയ്യുക. ടോർ എന്ന് പറഞ്ഞാൽ ദ ഒനിയൻ റൂട്ടർ എന്നൊക്കെ പറയും. അത് നമ്മളെ IP ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ബ്ലോക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. വേറൊരു ബോട്ടിൻ്റെ കാര്യം പറഞ്ഞാൽ, ഇൻസ്റ്റാഗ്രാമിൽ ബോട്ട് റൺ ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ എസ് ബോട്ടാണെങ്കിലും ഡാഷ് ലൈക്കർ ഒക്കെ ആണെങ്കിലും ടോർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻ ബ്ലോക്ക് വരാനുള്ള ചാൻസ് കുറവായിരിക്കും, സാധ്യത വളരെ കുറവാകും. ഈ ഒരു കേസിൽ നിങ്ങൾക്ക് നോർമലായി യൂസ് ചെയ്താലും ബ്ലോക്ക് കിട്ടൂല, ആക്ഷൻ ബ്ലോക്ക് കിട്ടൂല. പക്ഷേ അത് നിങ്ങളെ പെർഫോമൻസ് കൂട്ടണമെങ്കിൽ ടോർ യൂസ് ചെയ്യുക. VPNൻ്റെ പകരമാണ് ടോർ ചെയ്യുക. ആദ്യം പറഞ്ഞ VPN യൂസ് ചെയ്യാനാണ്. ഇപ്പോൾ നിങ്ങൾ ടോർ യൂസ് ചെയ്താൽ ഇത് കിട്ടും. ടോർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുപോലെ ചെയ്തിട്ട് നിങ്ങൾ റൺ ചെയ്യുക. റൺ ചെയ്യുന്നതിന് മുമ്പ് ടോർ യൂസ് ചെയ്യണം കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. പിന്നെ നമ്മളൊരു QA പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പറയാം. റീടാഗ് ബോട്ടിൻ്റെ കാര്യത്തിനെ കുറിച്ച് പറയാനാണെങ്കിൽ, റീടാഗ് ബോട്ടിൻ്റെ കോഡ് എൻ്റെ കയ്യിലില്ല. ഉള്ള കോഡ് എന്ന് പറഞ്ഞാൽ വേറെ IG Robo കോഡാണ്. അത് നമ്മൾ കട്ടെടുക്കുന്ന ശരിയല്ല, അത് എൻക്രിപ്റ്റഡ് ആണ്, അതൊന്നും ചെയ്യാനും കഴിയില്ല. പിന്നെ ഫ്രീ ആയിട്ട് റീടാഗ് ബോട്ടിൻ്റെ കോഡ് കിട്ടുന്ന വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുക. എല്ലാ വീഡിയോസിലും ഒന്നിങ്ങനെ കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ചെയ്യും, അത് അങ്ങനെയാണ്. അപ്പോൾ അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യട്ടോ, അത് എല്ലാ വീഡിയോസിലും സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ബോട്ടിൻ്റെ അത് മാത്രമേ ചാടിക്കയറി ഒന്ന് കണ്ടിട്ട് കാര്യമില്ല. ഇസ്മി സൈനിങ് ഓഫ് ഫോട്ടോസ്. ബൈ.